നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ടെലിഹിലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷവർമ എങ്ങനെയാണ് വിഷമാകുന്നത് എന്നാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് തരാനായി എടുത്തിരിക്കുന്നത് പയ്യന്നൂർ സഹകരണ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ പ്രീതയാണ്. നമസ്കാരം, നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഷവർമ അത് ഒരു ഭക്ഷണ പദാർത്ഥമാണ്, നമ്മളൊരു കഴിക്കുന്ന ഒരു ഭക്ഷണം, എങ്ങനെയാണ് അതൊരു വിഷമായി മാറുന്നത്? ആദ്യമായിട്ട് തന്നെ ഈ ഷവർമയുടെ ഷവർമ എന്നുള്ളൊരു ദുരന്തം നമ്മുടെ ഒരു ചെറിയ കുട്ടി ദേവനന്ദയ്ക്ക് ആദ്യമായിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഷവർമ എന്നുള്ളത് അതിൻ്റെ ശരിക്കുള്ള ജന്മദേശം എന്ന് പറയുന്നത് തുർക്കിയാണ്. അറബ് രാജ്യങ്ങളിൽ കൂടുതലായിട്ട് പാചകം ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഷവർമ. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അതിന് അത്രേ ആയുള്ളൂ, മലപ്പുറത്താണ് ആദ്യമായിട്ട് വന്നത്. അപ്പം അത് ഷവർമ എന്നുള്ളത് അറബ് രാജ്യങ്ങളിലും അവിടെയൊക്കെ നല്ലൊരു ഭക്ഷണമായിട്ടാണ് എല്ലാവരും അത് കഴിക്കുന്നതും. അവിടെ ഒന്നും അധികം അങ്ങനെയുള്ള അപകടങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന വില്ല എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് അതിലൊരു വില്ലനായിട്ട് വരുന്നത്. അത് ഇപ്പോൾ ഫ്രഷ് ചിക്കൻ ആയാലും അല്ലെങ്കിൽ പഴകിയ ചിക്കനിലായാലും ഈ സാൽമോണല്ല എന്നുള്ള ബാക്ടീരിയകൾ ഉണ്ടാവുന്നതാണ്. അത് നമ്മുടെ നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്, പാചകം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചയാണ് നമ്മുടെ ഈ ഒരു ദുരന്തത്തിന് കാരണമെന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതെ, അപ്പോൾ കൃത്യമായി പ്രോപ്പറായിട്ട് അത് വേവിക്കുകയും ഈ ബാക്ടീരിയ ചത്തുപോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണ സാധനം കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് മുന്നേ ആണെങ്കിലാണ് അധികം വേവാത്ത ഭക്ഷണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഈ ഷവർമയിൽ ഏറ്റവും വലിയൊരു ഇത് നമ്മുടെ മയണൈസ് ആണ്. ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് മയണൈസ് എന്ന് പറഞ്ഞാൽ വളരെ ആർത്തിയോടെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പച്ചമുട്ട കൊണ്ടാണ്, അത് പാകം ചെയ്യാതെയാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ബാക്ടീരിയ മുട്ടയിലും പച്ചമുട്ടയിലും ഉണ്ടാകുന്നു. അത് പാകം ചെയ്യാത്തത് കൊണ്ട് എപ്പോഴും ഈ മയണൈസ് എന്ന് പറയുന്നത് ഒരു വില്ലനായി നിൽക്കുന്നുണ്ടെന്നും പറയുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ട്? തീർച്ചയായും ശരിയാണ്. മയണൈസിലും നമ്മുടെ ഏത് ചിക്കനിലായാലും നമ്മുടെ ഇൻഡസ്ട്രീനിലായാലും ഈ സാൽമോണല്ല എന്നുള്ളൊരു ബാക്ടീരിയ ഉണ്ട്, അത് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പം മുട്ടയിലും വരുന്നുണ്ട്. അപ്പം മുട്ട നമ്മൾ പകുതി വേവിച്ച മുട്ടയിലാന്നാണ് നമ്മൾ മയോണൈസ് എന്ന പദാർത്ഥം ഉണ്ടാക്കുന്നത് നമ്മൾ. പക്ഷേ ഇവിടെ നമ്മൾ ഉണ്ടാക്കുമ്പം സാധാരണ വേവിക്കാത്ത മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് കയറുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ചിക്കനിൽ നിന്നല്ല കൂടാതെ ഈ മയണൈസ് എന്ന് പറയുന്ന നമ്മൾ കൂടെ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതലും നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ബാക്ടീരിയ കയറി വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് മുട്ട കഴിക്കുമ്പോൾ ഏറ്റവും ആരോഗ്യപ്രദമായിട്ട് ഹാഫ് ബോയിൽഡ് ആയിട്ട് പകുതി വേവിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ബാക്ടീരിയ പകുതി വേവിച്ച മുട്ടയിൽ ഉണ്ടാവുന്ന, അപ്പോൾ അതിലേതാണ് വിശ്വസനീയമായ കാര്യം? അല്ല, പകുതി വേവിച്ച മുട്ടയാണ് ഇതിന് എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് മയോണൈസിന്. അപ്പോഴാണ് ബാക്ടീരിയ ഇല്ലാതിരിക്കുന്നത്. നമ്മള് വേവിക്കാത്ത മുട്ട എടുക്കുമ്പോഴാണ് ഈ മയോണൈസ് എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാവുന്നത്. പകുതി വേവിച്ചിട്ടാണ് അതിൽ നിന്നാണ് മയോണൈസ് ഉണ്ടാക്കേണ്ടത്. അതെ, ഇപ്പൊ നമ്മുടെ ദേവനന്ദയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിപ്പം പറയുന്നത് ഷിഗെല്ല ബാക്ടീരിയ ആണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് വന്നത്. അപ്പോൾ ഈ ഷിഗെല്ല ബാക്ടീരിയ എങ്ങനെയാണ് ഭക്ഷണം വഴി എങ്ങനെയാണ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്? തീർച്ചയായും ഇതെല്ലാം ഈ ഷിഗെല്ല ബാക്ടീരിയ ആണെങ്കിലും സാൽമോണല്ല ബാക്ടീരിയ ആണെങ്കിലും ഒരേ ഫാമിലിയിൽ നിന്ന് വരുന്ന ബാക്ടീരിയയാണ്. ഇതെല്ലാം നമ്മുടെ ഇൻഡസ്ട്രീനിൽ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് ഭക്ഷണം പകുതി വേവിച്ചത് അല്ലെങ്കിൽ മോശമായ സ്ഥലത്ത് നിന്ന്, മലിനമായ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മലിനമായ കൈകൾ കൊണ്ട്, അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാട് അന്തരീക്ഷത്തിലുള്ള ഒരു മലിനത ആണ് ഈ ഒരു ബാക്ടീരിയ അതിൽ കയറാൻ കാരണം. പിന്നെ ഒന്ന് ഭക്ഷണം ശരിയായി വേവിക്കാത്തതും. ഈ രണ്ട് ബാക്ടീരിയ ആയാലും നമ്മളൊരു ചിക്കൻ അല്ലെങ്കിൽ മാംസം എന്ന് പറയുന്നത് ഒരു 75 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ അവിടെ ഒരു 10 മിനിറ്റെങ്കിലും അത് ചൂടാക്കണം, എന്നാലേ ഈ ബാക്ടീരിയ പോവുള്ളൂ. നമ്മൾ എന്ന് വെച്ചാൽ അവിടെ ചെന്നിരിക്കുന്നു, ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുന്നു, നമ്മൾ ഷവർമ ഓർഡർ ചെയ്യുന്നു, അപ്പോൾ അവർ ഒന്നിക്കൽ നമ്മൾ തിരക്ക് കൂട്ടുന്നു. അപ്പം പകുതി വെന്തതോ അല്ലെങ്കിൽ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് വരെ -4 ഡിഗ്രി
താഴെ മാത്രമാണ് ഇതിൻ്റെ ഫ്രീസറിനുള്ളൊരു അളവെന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ 20-40 അതിലായിരിക്കും വെക്കുന്നത്. അതും 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ ഫ്രീസറിൽ വെക്കും വേണം. അതൊന്നും ചെയ്യാതെ നമ്മൾ സാധാരണ ഊഷ്മാവിൽ അത്രയും നേരം വെക്കും, രാത്രി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും, വീണ്ടും ആ സാധനം വീണ്ടും നമ്മൾ ഈ ചൂടാക്കുന്നു. അതും 3 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ബാക്ടീരിയ പെറ്റു വരികാനുള്ള അവസരം നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വേവിക്കാത്ത ഭക്ഷണത്തിൽ നിന്നും നമ്മൾ പൊടിപടലങ്ങളും അധികവും ഷവർമ നമ്മൾ കണ്ടിട്ടുള്ളത് ഹോട്ടലിന് പുറത്താണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലായാലും ഇപ്പം ഈ പറഞ്ഞ കൂൾബാർ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലാണ്. അപ്പം അവിടെ നിന്ന് വരുന്ന നമ്മുടെ വാഹനങ്ങളുടെ പുക, പുറത്തുള്ള പൊടി, അതെല്ലാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആള് എങ്ങനെയാണ്, അവരുടെ ശുചിത്വം, അതൊക്കെ ഇതാണ് ഈ ഒരു ബാക്ടീരിയ കൂടാനുള്ള കാരണവും ഇത് നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള ഒരു കാരണവും. അതെ, ഇപ്പം നമ്മുടെ കൊറോണയുടെ ആദ്യ ടൈമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു വൈറസ് പരത്തുന്ന അസുഖമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, വാക്സിൻ മാത്രമാണ്, ഇനിയിപ്പോൾ ഒരു വാക്സിൻ കണ്ടെത്തുന്നത് വരെ നമ്മൾ ജാഗരൂകരായി ഇരിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ നേരെ മറിച്ച് അതൊരു ബാക്ടീരിയ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ കുറേയും കൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഷിഗലിലെ ഒരു ബാക്ടീരിയ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഡെത്ത് സംഭവിക്കുന്നത്? ഇത്രയും നമ്മൾ മെഡിക്കൽ സയൻസൊക്കെ പുരോഗമിച്ച് ഈ കാലത്ത് ഒരു ഡെത്ത് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഷിഗല്ല എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ആണ് നേരിട്ടത് പ്രവർത്തിക്കുന്നത്. അത് ചിലവർക്ക് ഒരു അസുഖം ലക്ഷണങ്ങളും ഇല്ലാതെ അതങ്ങ് പോവും, ചിലർക്ക് ചെറിയൊരു വയറിളക്കം പോലെ അല്ലെങ്കിൽ ചെറിയൊരു പനി പോലെ അത് പോവും. പക്ഷേ ഷിഗല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ അതിന് മുകളിലും നമുക്ക് വരാം, പക്ഷേ അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ അവരെ അത് ബാധിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ വയറിളക്കമാണ് അതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത്. അത് രക്തത്തോട് കലർന്ന വയറിളക്കം, കൂടെ ഛർദി ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം. അതപ്പോൾ അതൊരു ഡീഹൈഡ്രേഷനിലേക്ക് പോവും, നിർജ്ജലീകരണം എന്നുള്ള രീതിയിലേക്ക് പോവും. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥയാകുമ്പം നമ്മൾ ഏകദേശം ഒരു മരണത്തിൻ്റെ അതിലേക്ക് പോവും. പിന്നെന്ന് വെച്ചാൽ ഈ ഷിഗല്ല ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനിൽ പുറത്ത് കടന്ന് നമ്മുടെ രക്തത്തിലേക്കൊക്കെ കലർന്നു കഴിഞ്ഞാൽ പിന്നെ മരണം എന്താ എങ്ങനെയായാലും സംഭവിക്കും. അത് നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിപ്പം കുറച്ച് വയറിളക്കം ചെറിയൊരു രക്തമൊക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടി അന്ന് രാവിലെ വരെ ക്ലാസ്സിൽ പോയിരുന്നു. പെട്ടെന്നാണ് ഒരു വയറുവേദന, കുട്ടിക്ക് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധാരണ പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണം മാത്രമായി അവർ കണക്കാക്കി പോയില്ല. അപ്പോഴും പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാണ് അതിന് കാരണം. അതെ, നമ്മളിപ്പോൾ പലപ്പോഴും കൂട്ടുകാരുടെ കൂടെ കൂടുകയും അല്ലെങ്കിൽ വീടുകളിലേക്ക് വാങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഷവർമ. അപ്പോൾ ഇങ്ങനൊരു വില്ലൻ സ്വഭാവം ഇതിനുണ്ടെന്ന് അറിയാം. ഇതിനു മുന്നേയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു എങ്കിൽ പോലും കുഞ്ഞുങ്ങളൊന്നും അത് കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഉണ്ടാക്കുന്നവരുടെ ശുചിത്വം, പ്രത്യേകിച്ച് ഈ ഷിഗല്ല പോലെയുള്ള അല്ലേ, നമ്മളിപ്പോൾ ബാത്റൂമിൽ പോയി വന്ന് ആ കൈ പ്രോപ്പറായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പോലും ഷിഗല്ല ബാക്ടീരിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ വീടുകളിൽ പോലും അതുണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ കുട്ടികളുടെ പാമ്പേഴ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൈ കഴുകാതെയാണ് കിച്ചണിലേക്ക് ചെല്ലുന്നെങ്കിൽ അവിടെയും ഒരു രോഗസാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ബോധവൽക്കരണമാണോ ഇത്തരം ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്? ഡോക്ടർ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അതെ, തീർച്ചയായും ബോധവൽക്കരണം നമ്മൾ ആദ്യം, ഏതിൻ്റെയും ബോധവൽക്കരണം നമ്മൾ ആദ്യം സ്വയം തുടങ്ങുക, പിന്നെ കുടുംബത്തിലേക്ക് ചെല്ലുക, പിന്നെ സമൂഹത്തിലേക്ക് ചെല്ലുക എന്നുള്ളതാണല്ലോ ഏതിൻ്റെയും. അതെ, തീർച്ചയായിട്ടും ബോധവൽക്കരണം. അപ്പം നമ്മൾ ആദ്യം നമ്മളായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ശുചീകരണം, നമ്മുടെ വ്യക്തി ശുചീകരണവും അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ കുടുംബത്തിലേക്കോ പുറമേക്ക് ഇതുപോലുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഇത് വഴിയോ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ ഹോട്ടൽ അവരെയും, പിന്നെ കൂടുതൽ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്കാണ് കൂടുതൽ ബോധവൽക്കരണം കൊടുക്കേണ്ടത്. കാരണം അവരാണല്ലോ ഉപഭോക്താക്കൾ, ശരിക്കും അവർക്കത് കൊടുക്കണം. അവർ ശരിക്കും നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും അവിടെ നമ്മൾ ചെയ്യുന്നത് വൃത്തിയാണോന്ന് അവർ നോക്കിയിട്ട് അവർ കൺസ്യൂം ചെയ്യുന്ന ഉപഭോക്താവാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അവകാശമുണ്ട് ഇതൊക്കെ അറിയുന്നതിന്. അവരെ ആദ്യം ബോധവാന്മാരാക്കിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവരത് ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അവരത് കഴിക്കില്ല ഇത്ര ഇങ്ങനെ ഒരു മലിനമായ ഒരു സ്ഥലത്താണെങ്കിൽ. അപ്പം കൂടുതലും അവരെ ബോധവാന്മാരാക്കുക, കൂടുതൽ പിന്നെ ഇതുപോലെയുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ഇത് കർശനമാക്കുക. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഇന്നത്തെ പത്രത്തിൽ വരെ കണ്ടു ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗ ആളുകൾ കുറവാണെന്ന്. അവർക്ക് പോകാനുള്ള ആളുകളില്ല, അതുകൊണ്ട് തന്നെ അവർ പോവാറില്ല. അതൊക്കെ തന്നെയാണ്
ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായും ഭക്ഷ്യസുരക്ഷാ ഓഫീസ് പയ്യന്നൂർ പോലും പ്രോപ്പറായിട്ട് ഓഫീസേഴ്സ് ഇല്ല എന്നുള്ളത് നമ്മളും നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ്. അത്തരത്തിലുള്ള വീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന ഹോട്ടലിന് പോലും അതിന് ലൈസൻസ് ഇല്ലാതെയായിരുന്നു അത് പ്രവർത്തിച്ചത്. കേൾക്കുന്നവരൊക്കെ പറയും, അയ്യോ ആ ഹോട്ടൽ ഇത്രയും ഫേമസ് ആയ ഹോട്ടലാണ്, ലൈസൻസ് പോലും ഇല്ലാത്തൊരു ഹോട്ടൽ ഇങ്ങനെ ഫേമസ് ആയി എന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഉപഭോക്താക്കളായ നമ്മൾ പോലും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ ലൈസൻസ് ഉണ്ടോ, ഇത് വൃത്തിയോടെ ആണോ എന്നൊന്നും നോക്കാതെ ഒരു പുതിയ സമൂഹത്തിന് ഈ ഭക്ഷണത്തിനോടുള്ളൊരു അഡിക്ഷൻ വല്ലാതെ കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർക്ക്? തീർച്ചയായും മുമ്പത്തത് പോലെയല്ല. മുമ്പ് നമ്മൾ നമ്മുടെ 70s കാവുകളും പുഴകളും ആ ഒരു ജീവിത രീതിയായിരുന്നു. ഇപ്പം തന്നെ ആ ജീവിത രീതി മൊത്തം താറുമാറായി. കൂടുതലും ഇപ്പം എല്ലാവർക്കും തിരക്കാണ്, അതാണ് ഏറ്റവും പ്രശ്നം. എല്ലാവർക്കും തിരക്കാണ്, അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും എല്ലാവർക്കും മടിയാണ്. തിരക്ക് എന്നുള്ളതല്ല, നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും, പക്ഷെ മടിയാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പം പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പോലും ഒരു ഷവർമ വാങ്ങി വെച്ചാൽ അവരുടെ വയറ് നിറക്കാനുള്ളതായി എന്നുള്ളൊരു ധാരണയാണ് കുട്ടികൾക്ക് എന്ന് വെച്ചാൽ. അവർക്ക് അതിൻ്റെ മണം അല്ലെങ്കിൽ അതിൻ്റെ രുചി, അതിൻ്റെ കാഴ്ചയ്ക്കും വായിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ കഴിക്കും. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മുതിർന്നവരാണ്. അവർക്കത് വാങ്ങിക്കൊടുക്കാൻ അവർ കരയുമ്പം ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും അവർക്കത് മാക്സിമം അത് വാങ്ങിക്കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക. വീട്ടിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ, നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണ്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പൊ വീടുകളിൽ പോലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ഈ ഹോട്ടലിൽ നടക്കുന്നതിൻ്റെ അതേ ഒരു ചെറിയ പകർപ്പ്, അതായത് അതിന് പകരം ഇപ്പോൾ മൈദ കൊണ്ടുള്ള പൊറോട്ടയ്ക്ക് പകരം ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് കുറച്ച് നാൾ മുന്നേയുള്ള അമ്മമാർ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ മൈദ കൊണ്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുക, ഇതേപോലെ മയണോയ്സ് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിലും ഈ പച്ചമുട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതേ അപകടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലിപ്പോൾ ആദ്യ ലോക്ക്ഡൗണിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾ കഴിച്ചത് പൊറോട്ടയായിരിക്കും, വീടുകളിൽ തന്നെ ഉണ്ടാക്കി, ഹോട്ടലിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇത്രമാത്രം ഒരു ഹോട്ടൽ ഫുഡിന് അഡിക്റ്റായി മാറി, അത് മുന്നോട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നതാണ് ഡോക്ടർക്ക് തോന്നുന്നത്? തീർച്ചയായും ഈ ഒരു ജീവിത രീതി ശരിക്കും പറഞ്ഞാൽ ജീവിത ശൈലി രോഗങ്ങൾ എന്നുള്ള ആ ഒരു ഇതിലേക്ക്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭാവി തലമുറയെ നമ്മൾ ശരിക്കും നശിപ്പിക്കുകയാണ് ഈ ഒരു ഭക്ഷണ രീതിയും വ്യായാമം ഇല്ലായ്മയും എല്ലാം. നമ്മൾ ഭാവി തലമുറയെ ശരിക്കും നശിപ്പിക്കുകയാണ്. എന്തായാലും ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലേക്ക് പോയാൽ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളാണ് കൂടുതലും ശരീരത്തിലേക്ക് ചെല്ലുന്നത്. നമ്മൾ പൊരിച്ചതായാലും പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും നമ്മുടെ പ്ലേറ്റിൽ ഒരു പൊരിച്ച സാധനം, എണ്ണയിൽ പൊരിച്ച സാധനം ഉണ്ടാവും. അത് ഏത് രീതിയിലുള്ള എണ്ണയാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള എണ്ണയൊക്കെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ കൊഴുപ്പുകൾ ധാരാളം കൂടുകയാണ്. അതുപോലെ തന്നെ പുറത്തു പോയാൽ നമ്മൾ ഒരിക്കലും ചോറ് എന്നുള്ളൊരു ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല. ഒന്നിക്കിൽ ബിരിയാണി, ഇങ്ങനെയുള്ള നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ അല്ലെങ്കിൽ ബീഫായാലും പോർക്കായാലും എന്തായാലും അതിൻ്റെ ഐറ്റംസാണ് നമ്മൾ കഴിക്കുക. അത് കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, പിന്നെ ബേക്കറി പദാർത്ഥങ്ങളിൽ കൂടുതൽ നമ്മൾ കൃത്രിമമായിട്ട് ചേർക്കുന്ന പഞ്ചസാരയാണ്, അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതിലേക്ക് കുട്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യം തകരും, അതിനനുസരിച്ച് അവരുടെ ആയുസ്സും അതിനനുസരിച്ച് നമ്മൾ കുറയും. അപ്പോൾ ഒരു ഭാവി തലമുറയെ ഈ ഒരു ഭക്ഷണശീലം കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അതെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞ കാര്യം ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ, അതൊരു ഇതാണൊരു ബോധവൽക്കരണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ. ഒരു ഹോട്ടൽ ഭക്ഷണത്തോടുള്ള അമിത പ്രിയം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം എല്ലാ രീതിയിലും തകർക്കാനും ഒരു പ്രായം കഴിഞ്ഞ് വരുന്ന അസുഖങ്ങളൊക്കെ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരെ പിടികൂടാനും നമ്മുടെ ഭാവി തലമുറയെ തന്നെ ഇല്ലായ്മ ചെയ്യാനും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ അത് വീട്ടിലും ഇതിൻ്റെ പകർപ്പ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിന് കാരണമാവും തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് മാറി ഒരു പഴയ ശീലം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ വീടുകളിൽ തന്നെ പലരും പച്ചക്കറികളൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട്. സ്ഥലമില്ലാത്തവർ ഗ്രോ ബാഗുകളിലൊക്കെ ആക്കി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും എന്തുകൊണ്ടായിരിക്കും നമ്മളിപ്പോഴും ഈ പച്ചക്കറിക്ക് ഇതിനൊക്കെ വേണ്ടി മറ്റ് സ്റ്റേറ്റുകളെ ഇപ്പോഴും നമ്മളിങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്? തീർച്ചയായും അതൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ജീവിതശൈലി, നമ്മുടെ ജീവിതശൈലി തീർച്ച
അപ്പാടെ അങ്ങ് മാറിയിരിക്കുകയാണ്. നമ്മൾക്ക് ഒന്നാമത് നമ്മൾക്ക് സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ പറയുന്നത് അതാണ്. പക്ഷെ സമയം എന്തിനു വേണ്ടി നമുക്ക് സമയം കണ്ടെത്താം? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. രാവിലെ പച്ചക്കറിത്തോട്ടം നനയ്ക്കുന്നതിന് എന്ന് വെച്ചാൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ മതി. പക്ഷെ നമ്മൾ ഉറക്കം എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ഒരു വീക്ക്നെസ് പോലെ ആയതിന് കുറേ നേരം ഉറങ്ങുന്നു നമ്മൾ, പിന്നെ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തുന്നു. ഇതൊരു ജീവിത ശൈലിയായിട്ട് ശരിക്കും മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് മാറിയില്ലെങ്കിൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ ഭീകരാവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പച്ചക്കറികളെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ കൂടും. ഈ ഹോട്ടലിലത്തെ ഫുഡും മൊബൈലിലത്തെ കളിയും ഒക്കെ മാറി ചിലപ്പോ അവരും ഒരു നല്ല ജീവിതത്തിന്റെ ഭാഗമാവാൻ അവർ ആഗ്രഹിക്കുമായിരിക്കും. അവരെ അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് അപ്പം അവരെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കും. അവരെ അവരല്ലാതെ വരില്ല. അവർക്ക് ഇപ്പൊ ഇഷ്ടം മൊബൈലുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടിവികള്, ചെറിയ കൊച്ചു ടി വി പോലുള്ള ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ അവരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുക, അവര് ജസ്റ്റ് ഒരു വെള്ളം എടുത്ത് നനച്ചാൽ പോലും അവർക്കത് പിന്നെ പിറ്റേ ദിവസം അവർക്കതൊരു ശീലമായി മാറും. പിന്നെ അതിനോടൊരു ഇഷ്ടം നമുക്ക് കൂടി വരും. അങ്ങനെ നമ്മളെ പുതിയ തലമുറയെ ആ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ഒരു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വരേണ്ടി വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൽ അവർ തന്നെയാണ് ഇപ്പൊ സ്വിഗ്ഗിയും അതും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ തന്നെ ഓർഡർ ചെയ്യുന്നു, വീടുകളിലേക്ക് വരുന്നു, അച്ഛനോ അമ്മയോ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ അമ്മയോ അച്ഛനോ ഒക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളുടെ ഉച്ചഭക്ഷണം പോലും ചിലപ്പോൾ ഇത് ഓൺലൈൻ വഴി എത്തുന്ന ഭക്ഷണങ്ങളായിരിക്കും. ഈ ഒരു മാറ്റം വല്ലാതെ നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ വല്ലാണ്ട് ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച, നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഭാഗത്തൊക്കെ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഷവർമ കുറച്ച് നാളത്തേക്ക് നിരോധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ വൃത്തിയോടുകൂടിയാണോ ചെയ്യുന്നതെന്നൊക്കെ നോക്കുക, പിന്നീട് അതെല്ലാം പാടെ മറന്ന ഒരു മട്ടാണ്. അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായും. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ഇപ്പോൾ ഒരു റോഡ് അപകടം വന്നാലും ആ സമയത്ത് മാത്രമാണ് റോഡ് സുരക്ഷ ഉണ്ടോ അതൊക്കെ നോക്കുന്നത്. അത് ഏത് ഭക്ഷണത്തിൻ്റെ ആയാലും ഏതൊരു കാര്യത്തിലായാലും ഒരു വാർത്ത വരുമ്പോൾ മാത്രമാണ് അതിനെ കുറച്ച് നാൾ ശ്രദ്ധിക്കുകയും അത് പിന്നെ പാടെ മറന്നുപോവുകയും ചെയ്യുന്നത്. അത് തീർച്ചയായും അത�രു തെറ്റായ നടപടിയാണ്. നമ്മുടെ ഒരു നമ്മുടെ സമൂഹത്തെ ഒരു മോശാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണിത്. ഇത് തീർച്ചയായും അതൊരു ഗവൺമെൻറ് തന്നെ മാറ്റേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പം ഭക്ഷ്യസുരക്ഷ ഇത് തന്നെ എന്തായാലും മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ പോയി എല്ലാ ഹോട്ടലുകളും അവർ പരിശോധിച്ച് അതിൻ്റെ പിന്നെ വൃത്തിയുള്ളതാണോ, എല്ലാം അവരെ ലൈസൻസോടുകൂടി ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഈ ഷവർമ ദുരന്തവും, ഷവർമ മാത്രമല്ല ഇപ്പം ഏതൊരു കാര്യമല്ല, ഇപ്പം നമ്മൾ ഏറ്റവും ടേസ്റ്റും പ്രധാനം പറയുന്ന അമ്പലപ്പുഴ പായസം വരെ നമ്മൾ വൃത്തിയായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ അതും വില്ലനാണ്. ഷവർമ മാത്രമല്ല, ഏത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ സാധനം ആയാലും അത് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വില്ലനാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇത് എല്ലാം ചെയ്യുന്നതെന്നുള്ളത് എന്തായാലും ഗവൺമെൻറ് ഈ ഒരു അതിന് ഓരോരോ ആരോഗ്യ വിഭാഗമായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗമായാലും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഓരോ മാസവും അവർ ചെക്ക് ചെയ്ത് അതിൻ്റെ നിലവാരം ഉറപ്പുവരുത്തേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. അതെ, വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. കാരണം ഷവർമയല്ല വില്ലൻ. ഷവർമ നിരോധിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുന്നില്ല. നമ്മൾ വൃത്തിയോടെ ഉണ്ടാക്കിയില്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം പോലും ചിലപ്പോൾ വില്ലനായി മാറാം. ഷവർമ കൊണ്ട് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ വരുന്നില്ല. കൃത്യമായ ഒരു ഈ പറയും പോലെ മാസത്തിലെങ്കിലും പോയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അമൃതിനോളം, അതായത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുരുന്നുകൾക്കും ഒക്കെയുള്ള ആഹാരം. ആ ആഹാരം തന്നെ വിഷമായി മാറുക എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഈ ഷവർമ എന്ന് പറയുന്ന ഒരു ഭക്ഷണം നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഈ ചിക്കനിൽ നിന്നായാലും പിന്നെ ഇപ്പം മുട്ടയിൽ നിന്നായാലും ഏതിൽ നിന്നായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് അതിൽ. നമ്മൾ പച്ചക്കറി മാത്രം ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള ഇപ്പം ഫാറ്റായാലും നമുക്ക് ഫാറ്റ് ആവശ്യമാണ്. നമുക്ക് അതിന് ഇത്ര അളവിൽ നമുക്ക് ആവശ്യമാണ്. അതെല്ലാം നമ്മൾ കഴിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഇങ്ങനെ നന്നായിട്ട് പാചകം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് ഒഴിവാക്കണം എന്നുള്ളതില്ല, അത് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അത് ആ ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ശരീരത്തിലേക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കൊഴുപ്പ് കലർന്ന ആഹാരങ്ങൾ
നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്ന് പറയുമ്പം കൂടുതൽ കൊഴുപ്പ് വരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ പാല് ഏറ്റവും നല്ല ആഹാരമാണെന്ന് നമ്മൾ പറയും, പക്ഷെ മൂന്ന് നേരം പാല് കുടിക്കാൻ പറ്റില്ലല്ലോ. അത് ഏറ്റവും നല്ല ആഹാരമാണെന്ന് പറഞ്ഞിട്ട് പാല് മൂന്ന് നേരവും കഴിച്ചാൽ അതിലുള്ള സാധനം നമ്മുടെ അതിൽ കൂടുകയാണ്. നമുക്ക് അളവ് അതിലൊരു എത്രയാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ എത്രയാണ് ഫാറ്റ് എത്രയാണ് മിനറൽ എന്നുള്ളത് എത്രയാണ് ആവശ്യം എന്നുള്ളത് ശരീരത്തിനുണ്ട്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ കാര്യം. ഈ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മയോണൈസ് എന്ന് പറയുന്ന ഒരു സാധനം എന്തായാലും പച്ചമുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞു ഹാഫ് ബോയിൽഡ് ആയിട്ട് ചെയ്യാമെന്ന്, പക്ഷേ ഒരു ഹോട്ടലിലും അങ്ങനെ ഒരു ഹാഫ് ബോയിൽഡ് ആക്കിയിട്ട് പ്രത്യേകിച്ച് ഈ വൈറ്റ് ആണ് അല്ലേ, വൈറ്റ് പോർഷൻ ആണ് എടുക്കുക. അപ്പം നമ്മൾ ഈ ഹാഫ് ബോയിൽഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പക്ഷേ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഈ ഒരു സംഭവം കാണുന്നില്ല. അവിടെയും ഇപ്പോൾ ഇതിനേക്കാളും ചൂടുള്ള പ്രദേശമാണ്. പക്ഷേ അവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ മയോണൈസ് കഴിച്ചതിനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഷവർമ കഴിച്ചതിനൊക്കെ ഉണ്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഷവർമ നമ്മുടെ നാട്ടിലെ ആഹാരമല്ല. നമ്മുടെ നാട്ടിൽ പാചകം ചെയ്യാൻ നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നോക്കിയാൽ നമ്മുടെ രാജ്യങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു ജലാംശത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഉഷ്ണവും കൂടി ആകുമ്പം ഈ ഇതുപോലുള്ള ബാക്ടീരിയകൾക്ക് പെറ്റുവരുകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ. പക്ഷെ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ഇത്ര സെൻറ്റിഗ്രേഡിൽ കൂടുതൽ അത് ചൂടാക്കണം, അല്ലെങ്കിൽ ഇത്ര നമ്മൾ തണുപ്പിക്കുമ്പം ഇത്ര സെൻറ്റിഗ്രേഡിൽ താഴെ നമ്മളത് തണുപ്പിക്കണം എന്നൊക്കെയുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊന്നും നമ്മളിപ്പോഴും ഇവിടെ ഇല്ല. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും മനസ്സിലാവും കുറേ ഹീറ്റർ, ഇത് ചെയ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വൈദ്യുതിയുടെ ഉപയോഗം അവിടെ എന്ന് വെച്ചാൽ ഇവിടെയും വില വ്യത്യാസമാണ്. അപ്പം വില കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയൊരു ഫെസിലിറ്റിയിലേക്ക് മാറാൻ പറ്റുന്നില്ല. വളരെ വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഡോക്ടർ അത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഉണ്ടാക്കുന്നവരുടെ വൃത്തി. പ്രത്യേകിച്ചും ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എല്ലാ ഹോട്ടലുകളിലും. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ട്. ഇത്തരത്തില് ചിലപ്പോൾ അത് പൊറോട്ട ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇതേ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെയും ഈ ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ എലികളൊക്കെ ഓടിക്കളിക്കുന്ന ഒക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഹോട്ടലിൽ പോകാനോ ഭക്ഷണം ഓർഡർ ചെയ്യാനോ പുതിയ കുട്ടികൾ മടിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമുണ്ട്, വാസ്തവമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനോടെ ഇപ്പോൾ നമ്മുടെ പല അടുക്കളകളും പ്രത്യേകിച്ച് ഫ്രിഡ്ജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് വളരാനുള്ളൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന ഷവർമയൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയ അപകടങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്നുള്ളതിൽ സംശയമുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്തായാലും നമ്മൾ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതിലായാലും ഏത് രോഗത്തിനായാലും വൃത്തിയിൽ നിന്ന് നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ വൃത്തികേടായാലും എന്തായാലും അവിടെ രോഗം ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ ഒരു വൈറസിനോ പെറ്റുവരുകാനുള്ള ഒരു സാധ്യത ആ വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. അപ്പം അതിൽ നമ്മൾ ബോധവാന്മാരാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഓരോരോ ഇതുപോലുള്ള പരിപാടികളിലൂടെ അല്ലെങ്കിൽ പൊതു സദസ്സിലൂടെ എല്ലാം നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എത്ര ബോധവൽക്കരിച്ചിട്ടും ആൾക്കാർ ബോധവാന്മാരാവുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടമെന്ന് പറയാനുള്ളത്. അതെ. അപ്പം നമ്മളിപ്പോൾ ഈ സംസാരിച്ചതിൻ്റെ ആകെ തുക എന്ന് പറയുമ്പം ഹോട്ടലുകളിൽ നിന്ന് മാത്രമായിരിക്കാനൊന്നില്ല, വീടുകളിലും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ബോധവൽക്കരിക്കുക, ഡോക്ടർ പറഞ്ഞ പോലെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ പുറത്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒമിറ്റിംഗ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചത് വയറ്റിൽ പിടിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നത് വലിയ തെറ്റിലേക്ക് എത്തിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും. നമ്മളൊരു രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഇതുപോലുള്ള നമ്മൾ മരണ കാരണം വരെ ആയേക്കാം. കുറച്ച് നാള് നമ്മള് വയറ്റിന്ന് പോയി, അപ്പം നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഈ ശീകലിലെയും ഇതൊക്കെ നമുക്ക് ഒരു ഒരു 8-72 നമ്മൾ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ 8-72 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് നമുക്കത് കാണുക. ചിലപ്പോൾ അത് പെട്ടെന്നങ്ങ് വന്നേക്കാം, പെട്ടെന്ന് അത് കൂടിയേക്കാം. ആദ്യത്തെ ഒരു ഒരു 8 മണിക്കൂറിന് ശേഷം ഒരു 10 മണിക്കൂറിനുള്ളിൽ ചെറിയൊരു വയറിളക്കം ആയിരിക്കാം. പക്ഷെ അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് വീണ്ടും ശ്രദ്ധിക്കാതെ വേറെ ഫുഡ്
കഴിച്ചു കഴിഞ്ഞാൽ ഇത് അവിടുന്ന് പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അന്നേരം പെട്ടെന്ന് അതൊരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മരണത്തിന്റെ വഴിയൊരുക്കാണ് അത് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക, സ്വയം ചികിത്സിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ORS ലൈനിയൊക്കെ കലക്കി തരുവാണ്, അതുകൊണ്ട് നീ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് ചൂടോടെ കുടിച്ചാൽ മതി, ഇത് വീട്ടിൽ നിന്നല്ലേ, പുറത്തു നിന്നല്ലോ, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വയറ്റിൽ പിടിക്കാത്തതല്ലേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ വീട്ടിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ദുരന്തത്തിനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ കഞ്ഞിവെള്ളമാണെങ്കിലും കഞ്ഞിവെള്ളം നല്ലതാണ്, പക്ഷെ എന്താണെങ്കിലും നമ്മളൊരു സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത് എന്ന് തന്നെയാണ് ഡോക്ടറുടെ പക്ഷം അല്ലേ. ഇപ്പോൾ ഈ നമ്മുടെ ദേവനന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ആദ്യം വാർത്ത വന്നിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, മറ്റൊരു കുട്ടിയുടെ വൃക്കയ്ക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഷിഗെല്ല ബാക്ടീരിയ ഈ ഇത്തരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നത്? അത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് കടന്നാൽ ഇത് രക്തത്തിലൂടെ വരികയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പോഴത് എല്ലാ ഓർഗൻസിനും രക്തത്തിലൂടെ കയറിക്കഴിഞ്ഞാൽ രക്തം എല്ലാ ഓർഗൻസിലോട്ടും വരുന്നതാണല്ലോ. അപ്പോൾ എല്ലാത്തിനെയും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അത് അതുമൂലം അതാത് അവയവങ്ങൾക്കുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് പോലും പലപ്പോഴും അത് അത്രയും, അതായത് ഷിഗല്ലയല്ലേ, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗമല്ലേ, അത് നമുക്ക് നിയന്ത്രണ വിധേയമല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഓ ഡോക്ടറെ കാണാൻ എടുക്കുന്ന സമയം വൈകുന്നതൊക്കെ നമ്മുടെ മരണത്തിലേക്കുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഡോക്ടറുടെ പക്ഷം. തീർച്ചയായും നമ്മൾ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഇതിപ്പോൾ പല ഒന്നിക്കിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മൾക്കത് ഉണ്ടായെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഷവർമ കഴിച്ചു, ആ കുട്ടി നമ്മളെല്ലാവരും പിന്നെ പല മാധ്യമങ്ങളിലൂടെയും കാണുന്നത് അത് സാൽമോണല്ല ബാക്ടീരിയ കൊണ്ടാണെന്നാണ്. പക്ഷേ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് ഷിഗെല്ല ബാക്ടീരിയ ആണെന്ന് മനസ്സിലായത്. അതുപോലെ നമ്മൾക്കത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. നമ്മൾ ഒരു ലാബിലിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്ലാതെ അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മളൊരു ഡോക്ടർ കാണുക, സ്വയം ചികിത്സ. ഇപ്പം അത് കഞ്ഞിവെള്ളം കുടിച്ചാൽ മാറുന്ന ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ അതിനേക്കാൾ അപകടം അത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചുവെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല. അപ്പം എന്തായാലും നമ്മൾ സ്വയം ചികിത്സിക്കാതെ ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അത് വലിപ്പമാവാൻ നിൽക്കാതെ ഒരു ഡോക്ടറുടെ സഹായം തേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മാത്രമല്ല വീടുകളിലും ശുചിത്വമില്ലാതെ ഭക്ഷണം പാകം ചെയ്യുന്ന ഏതൊരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തെ പിടിച്ച് ഉലയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ചെറിയൊരു അസുഖ ലക്ഷണങ്ങൾ എന്തെങ്കിലും, ഒരു വയറ്റിളക്കമോ അല്ലെങ്കിൽ ഒമിറ്റിങ്ങോ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഡോക്ടറെ കാണിക്കാൻ വൈകിക്കരുത്, സ്വയം ചികിത്സ ഒരിക്കലും അരുത്. ചിലപ്പോൾ സ്വയം ചികിത്സ കൊണ്ട് രക്ഷ നേടിയേക്കാം, പക്ഷേ അത് ചിലപ്പോൾ മരണം വരെ എത്തിയേക്കാം. അതുകൊണ്ട് സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്, ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം തേടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുള്ള ഒരു ദുരന്തം കാണാൻ നമ്മുടെ സമൂഹത്തിന് ശക്തിയില്ല എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത്. ടെലിഹീലിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരേക്കും നമസ്കാരം.